ഹലോ മിസ് കുക്കിൻ്റെ ഡേയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴവും മുട്ടയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് ആദ്യം മിക്സിയിൽ പഴവും തേങ്ങയും ഇതൊക്കെ കറക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഴം കട്ട് ചെയ്ത് ഇട്ടെടുക്കാം. അരക്കപ്പ് തേങ്ങ, രണ്ട് കോഴിമുട്ട, ഇനി മൂന്ന് ഏലക്ക, ഇനി വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസും ഒഴിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് അടിച്ചെടുക്കുക ആദ്യം, പിന്നെ ബാക്കിയുള്ള ചേരുവ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള മധുരം 3 സ്പൂണ്, വലിയ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. നമുക്ക് കൽക്കപ്പ മൈദ ഇത് കുറേശ്ശെ ഇട്ടിട്ട് നിറക്കി കൊടുക്കുക. നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക. പുറത്ത് നല്ല മഴ ഉണ്ട്, അതാണ് വീഡിയോയിൽ സൗണ്ട്. അങ്ങനെ നമ്മൾ മിക്സിയിലൊക്കെ നല്ല ഫൈനാക്കിയിട്ട് അടിച്ചെടുത്തു. ഇനി നമ്മളൊരു പാത്രത്തേക്ക് അത് മാറ്റിക്കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, കുറച്ച് സൺഫ്ലവറും കൂടി വെച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ നമ്മൾ നല്ല മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ മിക്സ് നല്ല അങ്ങനെ മിക്സ് ചെയ്യണം. ഇങ്ങനെ ഈ രൂപത്തിലാകണം. ഇനി നമുക്ക് കേക്ക് ഇട്ടെങ്കിൽ ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇനി കേക്ക് ടിന്നിൽ എണ്ണ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളതിലൊരു ഓയിൽ പേപ്പർ കട്ട് ചെയ്താണ് വെച്ചെടുക്കണേ. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചെടുക്കാം. നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചെടുത്തു. നല്ല ടാപ്പ് ചെയ്യുക. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് സ്റ്റവിൽ വെച്ചെടുക്കാം. കുഴിയുള്ള പാത്രം വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു 10 മിനിറ്റായി, പാത്രമൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു തിരികെ വെച്ചെടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ചെടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറാവും. അങ്ങനെ നമ്മളെ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇട്ടുകൊടുക്കാം. കേക്ക് വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി. മുപ്പത് മിനിറ്റ് ആയിട്ടില്ലല്ലോ, കുറച്ചും കൂടി അടച്ച് വെക്കാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ തയ്യാറായി. ഇത് തീ ഓഫ് ചെയ്യാം. നമുക്കിത് ചൂട് പോയിട്ട് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ചൂടൊക്കെ ആറി വന്നു. നമുക്ക് സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ കേക്കൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. നമ്മൾ
കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അടിക്കണതല്ലേ, നല്ല സോഫ്റ്റായിട്ട് ഉള്ള കേക്കാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.